രണ്ടുമുണ്ട്. ഒന്ന്, ഒരു കത്ത് ഇതിനകത്ത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അയച്ച കത്താണ്. മറ്റൊന്ന് ഡി കെ മിശ്ര, അത് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് ചീഫ് സെക്രട്ടറി ഗവൺമെൻറ്റിലേക്ക് വന്ന കത്താണ് ഇൻ പ്രിൻസിപ്പിൾ. രണ്ട് കത്തുണ്ട്. ഇതിനകത്ത് പറഞ്ഞല്ലോ, ഫർദർ ഇൻ എ മീറ്റിംഗ്, ഞാൻ കൃത്യമായി വായിക്കാവുന്നൂടെ, ഫർദർ ഇൻ എ മീറ്റിംഗ് ഓൺ 9/10/2020 ടു ഡിസ്കസ് ദ പ്രൊജക്ട് വിത്ത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി ജിക്ക, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി PIA ബാർ കേരള ഗവൺമെൻറ് മേ എൻഗേജ് വിത്ത് ജിക്ക ടു മൂവ് ഫോർവേഡ് ടു ഫൈനലൈസ് ദ ഡിസൈനിങ് ഓഫ് പാക്കേജസ് വിച്ച് വുഡ് ഫെസിലിറ്റേറ്റ് കോ ഫൈനാൻസിങ് ആൻഡ് ഇൻ ദ മീൻ വൈൽ ലാൻഡ് അക്വിസിഷൻ ആൻഡ് അതർ ക്ലിയറൻസസ് മേ ബി എക്സ്പീഡിയേറ്റഡ് ബൈ ദി PIA എന്ന് അവർ ഇങ്ങോട്ട് അയച്ച കത്താണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതൊന്നും വ്യക്തിപരമായി ആരും അറിയാതല്ലോ. ഗവൺമെൻറ് സംവിധാനത്തിൽ കൂടി വിവിധ വകുപ്പുകൾ നോക്കി അവിടുന്ന് നോക്കി അയച്ചൊരു കത്താണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇത് 2019 അതിനു മുമ്പ് 2016-17 ഒക്കെ തന്നെ തുടങ്ങിയ പ്രോസസ്സാണ്, അതിനു മുമ്പും തുടങ്ങിയ പ്രോസസ്സാണ്, ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ലാൻഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, റെയിൽവേയുടെ ലാൻഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതിനകത്തെ കാര്യങ്ങളൊക്കെ ഇനിയും കുറേ പരിശോധിക്കാനുണ്ട് എന്ന് പാർലമെൻറ്റിൽ അവർ പറഞ്ഞ മറുപടി ആ പരിശോധിച്ചോട്ടെ. പരിശോധിച്ച് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പരിശോധിച്ച് കറക്റ്റ് ഫീസിബിലിറ്റി നോക്കി ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ, അടിസ്ഥാനമില്ലാതാണ് വെറുതെ പറയുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഉന്നതരായ നേതാക്കന്മാർ വിവിധ പാർട്ടികളുടെ ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയാലും, അവരെല്ലാം പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെയുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നത്. റെയിൽവേയുടെ ആ കത്ത് 2019 ഡിസംബറിലാ റെയിൽവേ സംബന്ധിച്ച കത്ത്. അപ്രൂവൽ, ഈ പദ്ധതിക്ക് അപ്രൂവൽ ആയെങ്കിൽ പണി തുടങ്ങുന്നതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എത്തൂല്ലേ? ഞങ്ങൾ പറഞ്ഞെന്താ, ഈ ബഡ്ജറ്റിനകത്ത് പൊതുവിൽ ഇന്ത്യയിലാകെ നടത്തുന്ന ഇത്തരം വലിയ പദ്ധതികളുടെ ഭാഗമായി കേരളത്തിൻ്റെ പദ്ധതിയും കൂടി മെൻഷൻ ചെയ്യണം. കാരണം റെയിൽവേയുടെ സാങ്ഷനും ഫൈനാൻഷ്യലായിട്ടുള്ള പാർട്ടിസിപ്പേഷനും വേണം, അത് ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ബഡ്ജറ്റിനകത്ത് അങ്ങനെ ഒരു പദ്ധതിയും പൊതുവെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജനറലി ഞങ്ങൾ ഇത്ര വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒരു പദ്ധതിയില്ല. കേരളത്തിലെ റെയിൽവേക്ക് തന്നെ അർഹമായ പെർസെൻറ്റേജ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് പൊതുവെ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച് അതിനകത്ത് വരണം എന്നുള്ളതാണ്. ഇത് അംഗീകരിച്ചു എന്നുള്ളത് അപ്രൂവൽ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ തർക്കമില്ലല്ലോ. ഫൈനൽ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. ആ അപ്രൂവൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ തന്നെ. ഈ റെയിൽവേ കേരളയിലിൻ്റെ ഭാഗമായിട്ട് സ്ഥലം എത്ര വേണ്ടി വരും, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് തുടങ്ങിയത് പഠിക്കാനാണ് ഇപ്പോൾ ഈ കല്ലിട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് തന്നെ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. പണി തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹൈസ്പീഡ് ട്രെയിൻ, അതിൻ്റെ സാങ്കേതികത്വം നിൽക്കട്ടെ. കൂടുതൽ ട്രെയിനുകൾ ഇന്ത്യയിലാകെ വേണം, കൂടുതൽ യാത്രാ സൗകര്യം വേണം, കൂടുതൽ പോർട്ടുകളും നല്ല നാഷണൽ ഹൈവേയും നല്ല റെയിൽവേ സൗകര്യവും എല്ലാം വേണം എന്ന് പറയുന്നത് വളരെ ക്യുക്കായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. ആ സൗകര്യങ്ങൾ ഏത് രാജ്യത്തിനും ആവശ്യമാണ്. നമ്മുടെ അടുത്തൊരു ജനറേഷൻ ഇതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഈ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നതിന് കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ആ ഡെവലപ്മെൻറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന് വെച്ചിട്ടാണ്. അതിന് നമ്മൾ എന്തെങ്കിലും എല്ലാം കാര്യം പറഞ്ഞ് ഇങ്ങനൊരു കാര്യം വേണമെന്നോ, ഇപ്പോൾ ഒരു കാര്യം സംബന്ധിച്ചല്ലോ ഇത്തരൊരു കാര്യം വേണം, അനുമതി കിട്ടിയില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഓക്കെ, കാര്യം വേണം എന്നുള്ളതെങ്കിലും തത്വത്തിൽ അംഗീകരിച്ചാൽ മതി. തത്വത്തിൽ ഇത്തരൊരു നല്ല കാര്യം വേണമെന്ന് അംഗീകരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ആവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ നോക്കി സക്സസ്ഫുൾ ആയിട്ട് നടത്താവുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇല്ല, ഇതൊന്നും ഇല്ല, വെറുതെ പറയുന്നതാണ്. അല്ല, ഇത്രയും കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവിടുന്ന് വന്ന കാര്യങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒന്നും ഇല്ലാതല്ല പറഞ്ഞത്. ഈ പറഞ്ഞ മറുപടിയും അത് തന്നെയാണ്. ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണമെങ്കിൽ എവിടെ കൂടെയൊക്കെയാണ് ഈ കാര്യം പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ എങ്ങനെ ഇത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുക? അതിനകത്ത് തന്നെ ഇന്ന് ശ്രീ ഇ ശ്രീധരൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു വേണം. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ചൊക്കെ ചില എതിർപ്പുകളും ഒക്കെ ഉണ്ടാവും.
അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേരളത്തിനകത്ത് ഈ വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത് ഓടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഇന്ത്യയിലെ ഇപ്പോൾ ഏതായാലും അദ്ദേഹം ഒരു ഇത്തരം കാര്യങ്ങളിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ആളാണല്ലോ. ഈ വളവുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം, മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കിയതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കർവുകളും അതിൻ്റെ പ്രശ്നമുണ്ട്. ഇത് തന്നെയാണ് കേരളയിലിൻ്റെ കാര്യത്തിലും നമ്മളും അതിനകത്ത് വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്തും മറ്റും പങ്കെടുത്ത് സംസാരിച്ചു, എറണാകുളത്തും പങ്കെടുത്ത് സംസാരിച്ചു, കേരളയിലിൻ്റെ വിശദീകരണം ഉണ്ടായിരുന്നു. ഇത്രയേറെ വളവുകളുള്ളതുകൊണ്ട് നമുക്ക് ഈ വേഗം ആർജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്തൊരു റെയിൽവേ ലൈൻ വേണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കോസ്റ്റ്ലിയർ അഫെയറാണ് ഇത്. അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഒരു ഭാവിയിലേക്ക് പോകുന്നതിൻ്റെ വികസനത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ നമുക്ക് യോജിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ.